നമസ്കാരം. ഗുജറാത്ത് കലാപം. ഗർഭിണിയുടെ വയറ് കീറി ഗർഭസ്ഥ ശിശുവിനെ ശൂലത്തിൽ കുത്തിയെടുത്ത് തീയിലിട്ട് ചുട്ടുകൊന്നു. തിരക്കഥയ്ക്ക് പിന്നിലെ നുണക്കഥ. പിന്നെ കേരളത്തിൽ നടന്ന ഒരു വയറു കീറലും. കനത്ത നാശം വിതച്ച ഗുജറാത്ത് കലാപം തികച്ചും ദാരുണമായ ഒരു സംഭവമായിരുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. 2022 ഫെബ്രുവരി 28 സബർമതി എക്സ്പ്രസ് ട്രെയിനിന് ഒരു കൂട്ടം കലാപകാരികൾ തീയിട്ടതിൽ നിന്ന് തുടങ്ങിയ കലാപം പക്ഷേ മറ്റു കലാപങ്ങൾ പോലെ പടർന്നു പിടിക്കാതെ 4 ദിവസത്തിനുള്ളിൽ കെട്ടടങ്ങിയെങ്കിലും ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ ഗുരുതരമായിരുന്നു. ഗുജറാത്ത് കലാപം നടന്ന സമയം, അതായത് 2002 മുതൽ ഇന്ന് വരെ, കലാപത്തിന്റെ ഭയാനകതയെ സൂചിപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാരും കലാ സാംസ്കാരിക നായകന്മാരും സാഹിത്യകാരന്മാരും മറ്റും കലാത്മകമായും കാവ്യാത്മകമായും ആലങ്കാരികമായും ഉപയോഗിച്ചു വരുന്ന ഒരു പ്രയോഗമാണ് ഗുജറാത്തിലെ ഗർഭിണിയുടെ വയറുകീറി ഗർഭസ്ഥ ശിശുവിനെ ശൂലത്തിൽ കുത്തിയെടുത്ത് തീയിലെറിഞ്ഞു എന്നത്. കേൾക്കുന്നവർ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഉള്ളം കിടുങ്ങുന്ന വർണ്ണന കൂടിയാകുമ്പോൾ സംഗതി കുറുക്കി തന്നെ കൊള്ളും. ആവശ്യത്തിന് മസാലയും മേമ്പൊടിയും കൂടി ചേർത്ത് നമ്മുടെ അരുന്ധതിയൊക്കെയും ടീസ്റ്റാ സദൽവതും കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ മുതലെടുപ്പുകാരും കൂടി അത് വിളമ്പുമ്പോൾ സംഭവം ക്ലാസ്സായി. ആ സംഭവത്തിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് ഈ പറയുന്നവരാരും ഇതുവരെ ഒന്നും ഉരിയാടി കണ്ടിട്ടില്ല. കലാപത്തെപ്പറ്റി പല വാർത്തകളും മാധ്യമങ്ങളിൽ വന്നെങ്കിലും അതിൽ 2002 മെയ് മാസം ഔട്ട്ലുക്കിൽ അരുന്ധതി റോയ് എഴുതിയ ലേഖനമാണ് അത്യന്തം ജനശ്രദ്ധ. ഈ ഗർഭിണി ശൂലം ഭ്രൂണം എന്ന വിഷയത്തിലേക്ക് വഴിതിരിച്ചു വിട്ടത്. പിന്നീട് അരുന്ധതിയും ടീസ്റ്റയും കൂടി ഗുജറാത്ത് കലാപത്തിൽ വയറും പിളർന്ന സ്ത്രീകളുടെ ഒരു നിര തന്നെ ഉണ്ടാക്കി. എന്നാൽ ഇതെല്ലാം തന്നെ ഒന്നിനു പുറകെ ഒന്നായി വിവിധ അന്വേഷണ കമ്മീഷനുകളും സുപ്രീംകോടതികളും നിഷ്കരണം തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, അരുന്ധതിയും ടീസ്റ്റയും ഉണ്ടാക്കിയെടുത്ത നുണക്കഥകൾ തെളിവ് സഹിതം പൊളിഞ്ഞു വീഴുകയും ചെയ്തു. അതിനെ കോടതി പിന്നീട് കനത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. ഗർഭിണിക്കഥ 1. ലേഖനത്തിൽ അരുന്ധതി പറയുന്നു, അവരുടെ ഒരു സുഹൃത്ത് സയ്യിദ വിളിച്ചു പറഞ്ഞു സയ്യിദയുടെ ഗർഭിണിയായ സുഹൃത്തിനെ കലാപകാരികൾ വയറു പിളർന്നു കൊന്നു എന്ന്. അരുന്ധതി ആ ദയനീയ സംഭവം തന്റെ ഭാവന കൂടി ചേർത്ത് ഔട്ട്ലുക്ക് മാഗസിനിൽ മെയ് 2002 എഴുതി. എന്നാൽ ഈ വാർത്തയ്ക്ക് പിന്നിലെ സത്യം കണ്ടുപിടിക്കാൻ അന്വേഷണം നടത്തിയ പോലീസിനോ CBI ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾക്കോ ഇങ്ങനെയൊരു സംഭവം കണ്ടെത്താനായില്ല. അതിനെ തുടർന്ന് ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ കണ്ടെത്താൻ MP ബൽബീർ പൂഞ്ചും അന്വേഷണ ഉദ്യോഗസ്ഥരും അരുന്ധതി റോയുമായി ബന്ധപ്പെട്ടെങ്കിലും അവർ അതിനെപ്പറ്റി വിവരങ്ങൾ നൽകാനോ അന്വേഷണവുമായി സഹകരിക്കാനോ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അതേക്കുറിച്ചുള്ള യാതൊരു തെളിവും ഹാജരാക്കാനോ ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തെളിയിക്കാനോ കഴിഞ്ഞില്ല. പിന്നീട് സുപ്രീംകോടതി നിയോഗിച്ച അന്വേഷണ കമ്മീഷനുകൾ ഈ വാദം തള്ളുകയായിരുന്നു. അതായത് അങ്ങനെ ഒരു ഗർഭിണിയുമില്ല, കൊലയും നടന്നിട്ടില്ല എന്ന് RK രാഘവൻ നയിച്ച സുപ്രീംകോടതിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തുകയും ചെയ്തു. ഇനി ഗർഭിണി കഥ 2. ഇതാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഗർഭിണി കഥ. നിരവധി ദൃക്സാക്ഷികളെ പോലും അണിനിരത്തിയ ടീസ്റ്റയുടെ ഈ കഥ ദൃക്സാക്ഷി വിവരണത്തിലെ വൈരുദ്ധ്യം കൊണ്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ കൊണ്ടും പിന്നീട് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. കൗസർ ബാനു എന്ന യുവതിയാണ് ഈ സംഭവത്തിൽ പരാമർശിക്കുന്ന കൊല്ലപ്പെട്ട യുവതി. ഇവരെ വയറുകീറി ഗർഭസ്ഥ ശിശുവിനെ ശൂലത്തിൽ കോർത്തെടുത്ത് തീയിലെറിഞ്ഞു എന്നായിരുന്നു പിന്നീട് വളരെ പ്രശസ്തമായ ആ ആരോപണം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ച അന്വേഷണ കമ്മീഷന് കാര്യങ്ങൾ വ്യക്തമായി. ഭ്രൂണം കൊല്ലപ്പെടുന്ന സമയത്ത് അവരുടെ വയറിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും കൗസർ ബാനു പൊള്ളൽ മൂലമാണ് കൊല്ലപ്പെട്ടത് എന്നുമായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞത്. 2002 മാർച്ച് 2 ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ JS കനോറിയ പിന്നീട് 8 വർഷങ്ങൾക്ക് ശേഷവും കോടതിക്ക് മുന്നിൽ ഇതേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് മൊഴി നൽകുകയും ചെയ്തു. കോടതിയുടെ കണ്ടെത്തൽ പ്രകാരം വാളോ ശൂലമോ കൊണ്ട് ഭ്രൂണത്തെ കുത്തി പുറത്തെടുക്കുക അസാധ്യം എന്ന് തന്നെയായിരുന്നു. അത് ഒരു വിദഗ്ധന് മാത്രം കഴിയുന്ന കാര്യമാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് 13 വർഷത്തിലേറെയായി പ്രചരിച്ചു പോരുന്ന തിരക്കഥയുടെ പിന്നിലെ സത്യമാണ്. നടക്കാത്തൊരു സംഭവത്തെ പെരുപ്പിച്ചു കാട്ടി ഭൂരിഭാഗം വരുന്ന ജനങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമാക്കി മാറ്റുവാൻ നമ്മുടെ മാധ്യമങ്ങൾക്കും അവരെ തീറ്റിപ്പോറ്റുന്ന രാഷ്ട്രീയ നപുംസകങ്ങൾക്കും പ്രേരകമായത് ഈ കഥയുടെ വിപണന മൂല്യം തന്നെയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ചിന്തിക്കാനും ഇന്ന് വളരെയധികം വാതായനങ്ങൾ ഉള്ളപ്പോൾ പാണൻ പാടിക്കേട്ട ഈ കഥ ഒരു സാങ്കല്പിക സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടതില്ല. ഇനി ഈ എഴുതിയിരിക്കുന്നതും കൊടുത്തിരിക്കുന്ന തെളിവുകൾക്കും മുകളിൽ മറ്റൊരു വയറുകയറിക്കുന്ന ഗർഭിണിയുടെ സത്യാവസ്ഥ അറിയുന്നവരുണ്ടെങ്കിൽ ഒരു അഭ്യർത്ഥനയുണ്ട്. വെല്ലുവിളിച്ചും അട്ടഹസിച്ചും ആരോഗ്യം കളയാതെ എത്രയും വേഗം കയ്യിലുള്ള ആ തെളിവുകൾ കൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയും കോടതിയുടെ കണ്ടെത്തൽ തെറ്റാണെന്ന് സ്ഥാപിക്കുകയുമാണ് വേണ്ടത്. അങ്ങനെ കഴിയില്ലെങ്കിൽ കയ്യിലുള്ള ആ പുതിയ തിരക്കഥ കൂടി പുറത്തുവിട്ടാൽ കോൾമയർ കൊള്ളുകയോ ഞെട്ടിവിറയ്ക്കുകയോ ചെയ്യാം. പക്ഷേ
തിരക്കഥ തിരക്കഥ എന്നും തിരക്കഥ തന്നെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.